ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടി ടി എം വോയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തമിഴിൽ കണ്ടപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി കാണും. അപ്പോൾ നിങ്ങൾ പലരും കണ്ടു കാണും പല വീഡിയോസ്. അതായത് ഫ്രണ്ട്സ്, ഈ ഡ്രെയിൻ ക്ലീനറും അലുമിനിയം ഫോയിലൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാം. അതായത് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് വെച്ചറിയാമല്ലോ, നിങ്ങൾ സ്കൂളിലെ നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ബലൂൺ, പറക്കുന്ന ബലൂൺ, അതായത് പക്ഷേ അന്തരീക്ഷത്തിൽ പൊങ്ങി നടക്കുന്ന ബലൂൺ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഉണ്ട്, അത് അലുമിനിയം ഫോയിലാണ്. അതും നമ്മൾ ഈ ഒരു ഡ്രെയിൻ ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുമെന്ന് പറയുന്നു. നമ്മൾ കെമിസ്ട്രി പറയാൻ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സ്, അലുമിനിയവും ആസിഡും അല്ലെങ്കിൽ ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അലുമിനിയത്തിന്റെ എ എല്ലാണ് സിമ്പൽ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ് ആയിട്ട് എടുത്തു, എച്ച് സി എൽ. അപ്പോൾ സംഭവിക്കാൻ വന്നത് എ എല്ലും സി എല്ലും, ഹൈഡ്രോക്ലോറിക് ആസിഡിലെ എച്ച് സി എല്ലിലെ എ എല്ലും സി എല്ലും ചേർന്നിട്ട് അലുമിനിയം ക്ലോറൈഡ് ആയിട്ട് ആ എച്ച് മാത്രം വെളിയിൽ പോകും. എച്ച് ആണ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം കെമിക്കൽ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ആവും, പക്ഷേ അത് ഡ്രെയിൻ ക്ലീനറിൻ്റെ അത് എച്ച് സി എല്ലോ അല്ലെങ്കിൽ ആസിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം ആസിഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് വർക്കൗട്ട് ആകുമോ, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബിരിയാണി വാങ്ങിക്കുന്ന കുറച്ച് ഫോയിൽ ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ ഡ്രെയിൻ ക്ലീനറും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാധനം ഫസ്റ്റ് സാധനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെയിൻ ക്ലീനറാണ്. നമ്മുടെ പിന്നെ നമ്മുടെ ബലൂൺ ഒരു പാക്കറ്റ് വായിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഡ്രെയിൻ ക്ലീനർ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഫോക്കസ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രെയിൻ ക്ലീനർ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഒരു പാക്കറ്റ് ഇതിനുള്ള ഫ്രണ്ട്സ് ഒരു പാക്കറ്റ് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം വർക്കൗട്ട് ആയില്ലേ, നമുക്ക് വേറെ ബലൂൺ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചത്. അപ്പോൾ ഇതും ഇതുമാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ നമ്മുടെ അടുത്ത മെയിൻ സാധനം താണ്ടി ഇതാണ് അലുമിനിയം ഫോയില്, ഹൈഡ്രജൻ ബലൂൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂണിൻ്റെ വില പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഈ നമ്മൾ അങ്ങാടിക്കടയിൽ വരെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴാണ് പിള്ളേർ ബഹളം വെക്കുന്നത് ഇത് വാങ്ങിച്ചിടണം വാങ്ങിച്ചിടണം. അതിൻ്റെ വിലയെന്ന് വെച്ചാൽ 50-100 ഒക്കെ ഹൈ റേഞ്ച് വിലയാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ അത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണോ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. പാളവും ഇല്ലെന്ന് പറയാൻ വയ്യ. അപ്പം വീഡിയോ മൊത്തം കാണുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പീരിമെൻറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ആദ്യം വേണ്ടത് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു കുപ്പിയാണ്. കണ്ടല്ലോ, ഇതത് ഇങ്ങനത്തെ പൊട്ടുന്ന കുപ്പിയാണ് കേട്ടോ. പൊട്ടുന്ന കുപ്പിക്കകത്ത് നമ്മൾ നേരെ നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഡ്രെയിൻ ക്ലീനറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് നമുക്ക് ഡ്രെയിൻ ക്ലീനർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അലുമിനിയം ഫോയില് പീസാക്കണം. അത് നമുക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇതാണ് നമ്മുടെ അലുമിനിയം ഫോയിൽ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ രണ്ട് പീസാക്കണം, എന്നാൽ ചെറിയ ചെറിയ ഇത് കീറി എടുക്കാൻ പറ്റും. കേട്ടോ ഫ്രണ്ട്സ്, ഇങ്ങനെ കീറി എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പീസാക്കുന്ന മുമ്പേ നമ്മൾ ജസ്റ്റ് കുറച്ച് കല്ലെടുക്കുക, കുഞ്ഞ് കല്ലെടുത്തിട്ട് നേരെ ഈ ഒരു പീസിൻ്റെ അത് നടുക്ക് വെച്ചിട്ട് ചുരുട്ടണം. കാരണം വെള്ളത്തിൽ നമ്മൾ കുപ്പിക്കകത്ത് വെള്ളം എടുക്കുന്നു, അപ്പോൾ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം ഈ ഒരു പീസ്, എന്നാലേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കല്ലിൻ്റെ അകത്ത് ചുരുട്ടിയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ പീസ് ഇങ്ങനെ കല്ലിനകത്ത് ചുരുട്ടി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും സംഭവം എന്തേലും കേട്ടല്ലോ ഫ്രണ്ട്സ്, ഏകദേശം അയ്യോ താഴെ പോകുന്നുണ്ട്. നമുക്കിനി നമ്മുടെ വെള്ളത്തിലേക്ക് ഇതിടാം, നമുക്കിതൊന്ന് പൊട്ടിക്കാം കേട്ടോ. ഫുള്ള ഫണ്ട ഫ്രണ്ട്സ്, ഇത് വെള്ളപ്പൊടിയാണ്, ഒരു ഫുള്ള് തരിതരി പോലത്തെ വെള്ളപ്പൊടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആദ്യം തേണ്ട നമ്മളുണ്ടാക്കി ഈ സാധനം മൊത്തം ഇതിൻ്റെ അകത്ത് ഇടാം കേട്ടോ. ഫുള്ള് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതെ, ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് കയറാൻ പാടുണ്ട് വലിയതൊക്കെ. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവേ. 1, 2 ഓക്കെ ഫ്രണ്ട്സ്, കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് റിയാക്ഷൻ നടക്കുന്നില്ല, കാരണം ഇത് പച്ചവെള്ളത്തിൽ ഇട്ടേക്കുന്നത്. നമുക്കപ്പോൾ ഇനി നമ്മുടെ മെയിൻ സംഭവം ചെയ്യാം, ബലൂൺ പൊട്ടിക്കാം. യെസ്, ഇതാണ് നമ്മുടെ ബലൂൺ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബലൂൺ പൊട്ടിക്കാം. 5-6 ബലൂൺ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലൂ റെഡ് എടുക്കാം അല്ലേ. മെയിനായിട്ട് ചെയ്യേണ്ടത് ബലൂണിൻ്റെ അകത്താണ് ഈ ഒരു പൊടി ഇടേണ്ടത്, അതായത് നമ്മുടെ ഡ്രെയിൻ ക്ലീനർ ഇടേണ്ടത്. ഓക്കെ, നമുക്ക് ഡ്രെയിൻ ക്ലീനർ ബലൂണിൻ്റെ അകത്ത് ഇടാവേ. ഓക്കെ ഉണ്ട് ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്ത് വീഴുന്നില്ല, വെളിയിലൊക്കെ ശലം പോകുന്നുണ്ട്. ഓക്കെ, ഏകദേശം എൻ്റെ കൈ കണ്ടല്ലോ ഫ്രണ്ട്സിൻ്റെ പൊടിയൊക്കെ ആയി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിറഞ്ഞിട്ടുണ്ട് ഏകദേശം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മുടെ മെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മുകൾവശം ശ്രദ്ധിച്ചോണം, ഞാൻ ഇനി ഇച്ചിരി താഴോട്ട് വെക്കാം, കാരണം എന്നാലും നിങ്ങൾക്ക് ഇത് പൊങ്ങുമില്ലെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ചെയ്യാൻ പോവാണേ, ഇടാൻ പോവാണേ. നോക്കാം ഇത് വീർത്ത് വരുമോ നോക്കാവേ. എന്തൊക്കെയോ റിയാക്ഷൻ താഴെ നടക്കുന്നുണ്ടേ, നിങ്ങളെ കാണിച്ചു തരാം. തേണ്ടി കണ്ടല്ലോ ഫ്രണ്ട്സ്, പതയുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേളി പൊങ്ങി വരുന്നുണ്ടേ, സംഭവം വർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും അങ്ങോട്ട് പൊങ്ങുന്നില്ല, പൊങ്ങടാ വീർക്കടാ. വീർക്കുന്നുണ്ട്, സക്സസ് ആണെന്ന് എനിക്ക് തോന്നി. ഇനി ഇത് പറക്കൂല്ലോ എന്ന് അറിയണ്ടേ. ഫ്രണ്ട്സ്, ഫ്രണ്ട് ഇത് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ട്സ്, അപ്പം ഞാൻ നോക്കിയിട്ട് ഇത് ഒരു അനക്കോ ഇല്ല, നോക്കിയാൽ താഴ്ത്തിട്ട് പൊങ്ങുന്നൊന്നുമില്ല. ഇതെന്താ പൊങ്ങാത്തേ, പൊങ്ങുന്നില്ലല്ലോ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ട് തവണ ചെയ്തിട്ടും റെഡി ആയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുക ബലൂണിൻ്റെ സൈസ് കുറവായണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ ചെയ്യുവാണ്. ബലൂണിൻ്റെ സൈസ് നമുക്ക് മാക്സിമം സൈസിലാക്കാം, എന്നാലും ചിലപ്പോൾ പൊങ്ങത്തുള്ളെങ്കിലോ. അപ്പോൾ നമുക്ക് മാക്സിമം സൈസ് ഞാൻ കുറേ നേരം വെച്ചിട്ട് നല്ല രീതിയിൽ ബലൂൺ വീർത്തിട്ട് ഇത്തവണ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ഈ സംഭവം പൊങ്ങുമെന്ന് നോക്കാം. കാരണം ഒത്തിരി യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ട് ഇത് പൊങ്ങുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, പൊങ്ങുമോ പൊങ്ങത്തില്ലയോ നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാക്സിമം സൈസ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയ ഫൈനൽ സൈസ് മാക്സിമം ആയിട്ടുണ്ട്. അപ്പം ഇനിയും എനിക്ക് തോന്നുന്നത് വെറുപ്പിക്കുന്നില്ല, മാക്സിമം സൈസായി, ഇനിയും പൊങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സ്പീരിയൻസ് നോക്കാം. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരനക്കവും ഇല്ല ഫ്രണ്ട്സ്, ഞാൻ കുത്തി പൊക്കിയിട്ട് പോലും അത് പൊങ്ങുന്നില്ല. അപ്പം എന്താ എനിക്കറിയാൻ പയ്യ, മറ്റ് യൂട്യൂബേഴ്സൊക്കെ ചെയ്ത വീഡിയോ ഫേക്കാണോ എന്ന് ഇന്നും എനിക്കറിയാൻ പയ്യ. പക്ഷേ ഞാൻ ചെയ്തത് എനിക്ക് മിസ്റ്റേക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാൻ ചെയ്തിട്ട് ഇത് പൊങ്ങുന്നില്ല ബലൂൺ, കാരണം എക്സ്പെരിമെൻ്റൊക്കെ സെയിം രീതിയിലാണ് ചെയ്തത്. എന്താ സംഭവിച്ചറിയാൻ പയ്യ, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും പൊങ്ങുന്നില്ല. വലുപ്പത്തിൻ്റെ കുറവാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം വലുപ്പം വെച്ചിട്ടും ഇത് പൊങ്ങുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എംഫോട്ടെക് പോലുള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും കണ്ടു. അവരുടെ വീഡിയോസിലെല്ലാം ലാസ്റ്റ് ബലൂൺ നല്ല രീതിയിൽ പൊങ്ങി പോകുന്നുണ്ട്, ഹൈഡ്രജൻ ബലൂൺ. പക്ഷേ ഇവിടെ നമ്മുടെ ഞാൻ താഴെ ഇട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. അപ്പം ഈ എക്സ്പീരിയൻസ് നിങ്ങൾ ആരും വീട്ടിൽ അനുകരിക്കില്ല, കാരണം നല്ല ചൂടാകും, നല്ല കുപ്പി നല്ലതായിട്ട് ചൂടാകുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുന്ന ഒരാളും നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കൂൾ എക്സ്പീരിയൻസ് വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂൾ വീഡിയോസിനായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. See you.